to D Vlogs. Blue sky, summer nights, chasing dreams and catching flights. Music up, take a drive. By the sea, VIP, drinking smoothies on the beach. Take a sip. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് പരിപാടീസ് എല്ലാവരും? മഴയ്ക്കുണ്ടോ? ഇവിടെ മഴയും വെയിലും രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങിന് പോവാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇത് എന്തിനാണെന്ന് നിങ്ങൾ അലയിക്കുന്നുണ്ടാവല്ലേ. ഷോപ്പിങ്ങും പെട്ടി വാങ്ങിച്ചു, ഷോപ്പിങ്ങിന് പോകുന്നു. അപ്പോൾ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പക്ഷേ ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോ കേട്ടോ. എന്നിട്ട് ഞാൻ എല്ലാം വളരെ ഡീറ്റെയിൽസ് ആയിട്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, അപ്പം നമ്മൾ ഇന്ന് പേരാമ്പ്രയ്ക്കാണ് പോകുന്നത്. കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുകയാണ് ഇപ്പോഴേ. എപ്പോഴാണ് പെട്ടെന്നായിരിക്കും പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകേണ്ടി വരിക. അപ്പോൾ ഇപ്പോഴേ എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ പേരാമ്പ്രയ്ക്കാണ് കേട്ടോ പോകുന്നത്. പേരാമ്പ്രയ്ക്ക് പോയിട്ട് ആദ്യം ഒന്ന് കുറച്ച് തുണിയൊക്കെ വാങ്ങിക്കാനുണ്ട്. തുണി വാങ്ങണം, ഡ്രസ്സ് എടുക്കണം, പിന്നെ ഫാൻസിയിലൊക്കെ ഒന്ന് കയറണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ കേട്ടോ. അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയൂട്ടൻ ഇവിടെ നിന്ന് കളിക്കുക കേട്ടോ. അവന് പിന്നെ വണ്ടിയിൽ കയറി എന്ത് ചെയ്യണം, എവിടെ നോക്കണം, എന്ത് പിടിക്കണം എന്നൊന്നും അറിയാൻ പറ്റാണ്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കളിയാണ് കേട്ടോ. ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ നേരെ പോയത് ഗ്രാൻഡ് ഹൗസിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കൃഷിന് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അവനെയും കൊണ്ട് ആദ്യം ഉള്ളിൽ അവനെയും കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ അവനിങ്ങനെ കളിച്ചപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു പാവം. പിന്നെ ഞാൻ പോയി എടുത്തു കേട്ടോ. അവനാണ് ഡ്രസ്സ് അവനാണിപ്പോൾ നോക്കുന്നത്. അപ്പം ഞാൻ അവനെയും എടുത്തിട്ട് വന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അവനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ എടുത്തിട്ട് വന്ന് അവന് ഡ്രസ്സൊക്കെ എടുത്തു. എന്നിട്ട് ഇതാ താഴോട്ട് പോവുകയാണ്. പിന്നെ എന്താ, പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്ന് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ അത് അമ്മ ബില്ലാക്കുവാണ്. അമ്മയാണ് ഞങ്ങളെവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. കൃഷി അച്ഛൻ്റെ കയ്യിലുണ്ട്. അച്ഛൻ്റെ കണ്ണടയൊക്കെ എടുത്ത് കളിക്കണം. അവൻ്റെ മെയിൻ, അച്ഛൻ്റെ കയ്യിൽ പോയാൽ അവൻ്റെ സാധനം ഇതാണ്, കണ്ണട അല്ലെങ്കിൽ ഫോണ്. ഇത് രണ്ടും പോക്കറ്റിൽ നിന്ന് പോകുന്നത് നമ്മൾ കാണില്ല. അത്രയും ഫാസ്റ്റായിട്ട് അവനതൊക്കെ എടുത്തോളും. അപ്പോൾ കണ്ണട പിടിച്ച് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പം ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അമ്മേനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ നമുക്ക് ഏതെങ്കിലും ഒരു ഫാൻസിയിലേക്ക് പോകണം. ഫാൻസിയിൽ നിന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഗ്രാൻഡ് ഹൗസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഞങ്ങൾ നേരെ ഇത് മാക്സ് ടൂയിലേക്കാണ് പോയത്. പേരാമ്പ്രക്കാർക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ മാക്സ് ടു ഗ്രാൻഡ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫാൻസിയിലെത്തി. ഇവിടുന്ന് എനിക്കും ചേച്ചിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ഇവിടെ വരുമ്പോൾ ആദ്യം എൻ്റെ കണ്ണ് പോകുന്നത് ഹെയർബാൻസിലോട്ടാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഞാനത് വാങ്ങിച്ചും പോവും. ഇപ്പം ഞാൻ ആ സൈഡിലേക്ക് നോക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ രണ്ട് ക്ലിപ്പും കാജലും ഒക്കെ വാങ്ങിച്ചു. പിന്നെന്താണ്, പിന്നെ ഈ ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ ഞാൻ എപ്പോഴും വാങ്ങിക്കാറ് കാജൽ ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് നേരെ റൊണാക്കിലോട്ട് പോയിട്ടോ, അത് വേറൊരു ഫാൻസിയാണ്. അവിടെ പോയിട്ട് കുറച്ച് കമ്മലും പിന്നെന്താ, പിന്നെ നമ്മൾ റിങ് നോക്കിയിട്ടോ. കുറേ അപ്പോഴേക്ക് കൃഷി ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് അമ്മ അവിടെ ഇരുന്നു. ഞങ്ങൾ സാധനങ്ങളൊക്കെ നോക്കി, റിങ് നോക്കി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പ് റിങ് കിട്ടിയില്ല. അങ്ങനെ വേറെ കുറച്ച് കമ്മലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ മിഠായി നിങ്ങൾ കഴിച്ചിട്ടാ, ഇതാണ് നമ്മുടെ ഇംലി മിഠായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലേവർ. എരിവും പുളിയും എനിക്ക് ഇങ്ങനത്തെയൊക്കെ ടൈപ്പാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ നാലെണ്ണം വാങ്ങിച്ചു, എനിക്കും ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു, ഞാനും കഴിച്ചു. ഇനി അച്ഛനുള്ളത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ എന്താ വണ്ടി എടുത്ത് വരുന്നുണ്ട്. അപ്പം അച്ഛന് വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിച്ച് നോക്കാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ നേരെ നമ്മുടെ നാട്ടിലോട്ടാണ് പോകുന്നത്, കടിയങ്ങാടേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഒരു സ്ഥലത്തും കൂടെ കയറാനുണ്ട്. അപ്പം ഞങ്ങളതാ പേരാമ്പ്ര ബൈപ്പാസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, അച്ഛന് മിഠായി വേണ്ടേന്ന്. അച്ഛന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്ത് കഴിക്കാം? അങ്ങനെ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് വന്ന് നമുക്കിത് 50-50 ആക്കാം. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ തോന്നിയില്ല. 50-50 ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പൊട്ടിക്കാൻ പറയണേ. എനിക്ക് ഈ പരിപാടി നടക്കാത്ത പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു. എൻ്റെ അമ്മയെ എന്തൊരു കട്ടിയാണെന്നറിയോ ഇതിന്. അങ്ങനെ എൻ്റെ ശ്രമം നല്ല വിജയകരമായി പാളിപ്പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ നേരെ ചേച്ചീൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. അവളടുത്ത് പറഞ്ഞു ഒന്ന് പൊട്ടിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം അവൾ ആദ്യം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്ന് ട്രൈ ചെയ്തു, ചേച്ചിക്കും പറ്റിയില്ല ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ നേരെ അമ്മേൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. അമ്മ ഇതൊന്ന് പൊട്ടിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം അമ്മ ആദ്യം വിചാരിച്ചു ഈ കവറ് പൊളിച്ച് തരുമെന്നാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അമ്മ അതാ ഇതെന്താന്നും പറഞ്ഞ് കവറ് പൊളിച്ച് തരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതല്ല, എനിക്കിതൊന്ന് പൊട്ടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പം
പക്ഷേ അമ്മയ്ക്കും നടന്നില്ല. അവസാനം എന്തായിന്നറിയാം, അവസാനം ആർക്കും ഇല്ലാണ്ടായി. കടിച്ച് 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 അതിൻ്റെ പ്ലാസ്റ്റിക് മുഴുവൻ അതിൻ്റെ മേലായി, ആർക്കും ഇല്ലാണ്ടായി, കളഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ കടിയങ്ങാട് എത്തിയിട്ടുണ്ട്. കടിയങ്ങാട് ഇതാ ഇനി നമ്മൾ നേരെ പോകുന്നത് ഡേമാർട്ടിലോട്ടാണ്. കടിയങ്ങാട് ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. അങ്ങ് അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. ആദ്യം നമ്മൾ പാത്രത്തിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം. നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ, പാത്രങ്ങളും ഡ്രസ്സുകളും ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം നിങ്ങളൊന്ന് ഒന്ന് ഊഹിച്ച് ഒന്ന് ഗസ് ചെയ്ത് നോക്കി എങ്ങോട്ടായിരിക്കും നമ്മളെല്ലാവരും കൂടെ പോകാൻ പോകുന്നത്. അപ്പം ദാ ഒരു നമ്മുടെ ഈ പൊട്ടുകുറ്റിയില്ലേ, നമ്മുടെ ഈ ഇതിൻ്റെ മേലെ വെച്ച് കുക്കറിൻ്റെ മേലെയൊക്കെ വെച്ച് ചെയ്യുന്ന അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറേ ടെഡീസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കൃഷ്ണനെയും കൊണ്ട് അവിടെ പോയി നോക്കിയപ്പോൾ അവൻ ഏതെടുക്കണം എന്നറിയുന്നില്ല. അവനെല്ലാം കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഏതാ എടുക്കേണ്ടത് ഇങ്ങനെ ചുറ്റിൽ നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചു. അവൻ ഭയങ്കര സന്തോഷം, ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുമായിട്ട് കളിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ കളിപ്പിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്തൊക്കെയോ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എന്താ, ഇനി ഇതും കൊണ്ട് നമ്മൾ നേരെ താഴേക്ക് പോവുകയാണ്, ബില്ലാക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു എലൈറ്റിൻ്റെ ക്യാരറ്റ് പുഡിംഗ് കേക്കും കൂടെ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഈ എലൈറ്റിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വാങ്ങിച്ചു. പിന്നെ ഞാനൊരു കുർക്കുറയും കൂടെ വാങ്ങിച്ചിരുന്നു കേട്ടോ. കുർക്കുറ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം ഒരു വലിയ പാക്കറ്റ് തന്നെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഇതാ പോകാൻ വേണ്ടി പുറത്തിറങ്ങിക്കുകയാണ്. അപ്പോൾ കൃഷ് ഇതാ അവിടുത്തെ ലൈറ്റ്സ് ആണ് കേട്ടോ നോക്കുന്നത്. അവൻ അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. അതിങ്ങനെ ചുറ്റിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി എങ്ങോട്ടും ഇല്ല, ഇനി നേരെ വീട്ടിലേക്കാണ്. വൈകുന്നേരമാണ് കേട്ടോ ഇത്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല. അവിടുന്ന് ഇതാ നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഡേമാർട്ടിൻ്റെ തൊട്ടടുത്ത് ഈ വഴി ഈ റൂട്ടിലാണ് നമ്മുടെ വീട്. അപ്പോൾ കടിയങ്ങാട് ഡേമാർട്ടിൽ വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ചുമ്മാ ഒരു രസമല്ലേ. അങ്ങനെ ഇതാ ക്രിഷ് ഫ്രണ്ട്ലി ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചലഞ്ച് ഒക്കെ എന്തായി, ആരെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാനത് ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് നിന്ന് പോയതാണ്. പിന്നെ അങ്ങോട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ ഇടാത്തത്. അപ്പോൾ നിങ്ങളാരെങ്കിലും ചെയ്യുന്നുണ്ടോ, ആർക്കൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞാൽ രസമായിരുന്നു. അപ്പം നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി പോയി ഫ്രഷായി എൻ്റെ കുറുക്കുറയൊക്കെ ഒന്ന് കഴിക്കണം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.